Money box, be financially disciplined. Hi friends, how can NRIs invest in US stock market? US stock market, ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണി, ലോകത്തിലെ ഏറ്റവും ശക്തവും വെൽ റെഗുലേറ്റഡുമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിന്റെ ഹബ്ബായ യു എസിൽ, അതിനൊക്കെ കാരണമാകുന്ന ഹ്യൂജ് ക്യാപിറ്റൽ ഫണ്ടിംഗ് നടക്കുന്ന യു എസ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം തോന്നാത്തത്? എന്നാൽ എന്താണ് അതിന്റെ പ്രോസസ്? നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. പ്രൊഫഷണൽ സൈഡിൽ എന്റെ കറണ്ട് ഒഫീഷ്യൽ പ്രൊഫൈലുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണിത്. ഞങ്ങൾ ഒഫീഷ്യൽ സൈഡിൽ യു എസ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് ആണ്. എന്നാൽ ഈ മണി ബോക്സ് എന്ന ഈ ചെറിയ ചാനൽ എന്റെ പേഴ്സണൽ ആണ് കേട്ടോ. ഇതും കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊരു പ്യുർ എഡ്യൂക്കേഷണൽ ചാനലാണ്, ഫോക്കസ്ഡ് പ്യുവർലി ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് ഫോർ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. ആദ്യമായിട്ട് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ബ്രോഡർ പിക്ചർ നമുക്ക് നോക്കാം. ലോകത്തിലെ തന്നെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ്, എല്ലാ രാജ്യങ്ങളിലെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ടോട്ടൽ സൈസ്, ഒരു കമ്പൈൻഡ് ടോട്ടൽ സൈസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കിയാൽ ഏതാണ്ട് 95 trillion US dollar ആണ്. ഹ്യൂജ് മാർക്കറ്റ് സൈസ് ആണ്. അത് ഐ എൻ ആർ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്. അതിൽ തന്നെ ഏതാണ്ട് 48% വരും യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ സൈസ്. അമേരിക്കയിലെ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് NYSE അഥവാ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ നാസ്ഡാക്ക്. NYSEയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നാൽ ഏതാണ്ട് 29 trillion US dollar ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏതാണ്ട് 2500 ആക്റ്റീവ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസ് ഡെയിലി ട്രേഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ NYSEയുടെ ഹിസ്റ്ററിയിൽ, അതായത് 100 വർഷങ്ങൾക്ക് മേലുള്ള ചരിത്രം എടുത്താൽ, ഏതാണ്ട് 8000+ ലിസ്റ്റഡ് അല്ലെങ്കിൽ കമ്പനീസ് ഇതുവരെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കാലാകാലങ്ങളായി, മുന്നേ ഒന്നും 100 വർഷങ്ങൾക്ക് മുന്നേ ഒന്നും ഇത്രയധികം റെഗുലേഷൻസ് സ്ട്രിക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പല കമ്പനികളും ലിക്വിഡേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ആയിപ്പോയി, അല്ലെങ്കിൽ ധാരാളം മെർജേഴ്സും അക്വിസിഷനും ഒക്കെ നടക്കുകയുണ്ടായി. കൺസോളിഡേഷൻ വന്നു, ധാരാളം IPOസും വന്നു. എന്നാൽ പോലും ഇപ്പോൾ ഏതാണ്ട് 2500 അല്ലെങ്കിൽ 3000+ ലിസ്റ്റഡ് കമ്പനീസാണ് ഉടനെ ആക്റ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയ യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാസ്ഡാക്ക്. നാസ്ഡാക്ക് എന്നാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് കൊട്ടേഷൻ സിസ്റ്റം. നാസ്ഡാക്കിൽ മെയിൻലി ടെക്നോളജി അല്ലെങ്കിൽ ടെക് ജയന്റ്സ് ആണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ടെക് ജയന്റ്സ് ആയിട്ടുള്ള ആപ്പിൾ, ആമസോൺ, ടെസ്ല അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ, മൈക്രോസോഫ്റ്റ്, വിസ, മാസ്റ്റർ കാർഡ് തുടങ്ങിയ കമ്പനികളിലേക്ക് ഓഹരികൾ മെയിൻലി ട്രേഡ് ചെയ്യുന്നത് നാസ്ഡാക്കിലാണ്. നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏതാണ്ട് 17 trillion US dollar ആണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടാമത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ. ഇനി യു എസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളാണ് ഡൌ ജോൺസ്, അതുപോലെ തന്നെ നാസ്ഡാക്ക് 100, തേർഡ് വൺ ഈസ് S&P 500. ഡൌ ജോൺസ് ഇൻഡെക്സിനെ വേണമെങ്കിൽ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓരി സൂചികയായ സെൻസെക്സുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. കാരണം BSE സെൻസെക്സിലും ഡൌ ജോൺസിലും ഏതാണ്ട് 30 കമ്പനിയുടെ പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ 30 കമ്പനീസ് ആണ് യു എസിലെ ഏറ്റവും ലാർജ് 30 കമ്പനീസിന്റെ അല്ലെങ്കിൽ സ്റ്റോക്സ് ആണ് അതിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ മൂവ്മെന്റ്സ് ആണ് ആ ഡൌ ജോൺസ് ഇൻഡെക്സിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. നാസ്ഡാക്ക് 100ൽ, നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ 100 കമ്പനീസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ബേസിക്കലി ടെക്നോളജി സ്റ്റോക്സ് ആണ്. ആപ്പിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് അല്ലെ, നെറ്റ്ഫ്ലിക്സ്, ടെസ്ല ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ S&P 500, ഇതാണ് മെയിൻലി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരു യു എസ് എക്കണോമിയുടെ ബെഞ്ച് മാർക്കായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ബെഞ്ച് മാർക്ക് കമ്പാരിസനായിട്ട് ജനറലി എടുക്കുന്ന ഇൻഡെക്സ് ആണ് S&P 500. കാരണം അത് ഒരു ബ്രോഡർ ഇൻഡെക്സ് ആണ്. ഏതാണ്ട് എല്ലാ ഇൻഡസ്ട്രീസും, യു എസിലെ എല്ലാ ഇൻഡസ്ട്രീസിന്റെയും പാർട്ടിസിപ്പേഷൻ ആ ഇൻഡെക്സിലുണ്ട്. കാരണം യു എസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ 500 കമ്പനികളാണ് ആ ഇൻഡെക്സിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നൗ, എങ്ങനെ NRIsന് യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അക്കൗണ്ട് ഓൺബോർഡ് ചെയ്യാം. ഒരു ടോക്കൺ ഫണ്ടിംഗ് കൂടെ നടത്തുകയാണെങ്കിൽ ഏതാണ്ട് 24 മണിക്കൂറിനുള്ളിൽ അക്കൗണ്ട് ഈസ് റെഡി ടു ഗോ ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. യു എസിലും ഇന്ത്യയിലെ പോലെ തന്നെ അല്ലെങ്കിൽ ലോകത്ത് എവിടെയും പോലെ തന്നെ അക്കൗണ്ടുകൾ ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്രോക്കർ
ഫോം ത്രൂ ആണ്. യു എസിലെ മേജർ ബ്രോക്കറേജ് ഹൗസസ് ആണ് ടി ഡി അമേരിട്രേഡ്, ചാൾസ് ഷോപ്പ്, അതുപോലെ ഇന്ററാക്ടീവ് ബ്രോക്കേഴ്സ്, റോബിൻഹുഡ് മുതലായവ. എന്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും ബെസ്റ്റ് ബ്രോക്കറേജ് ഹൗസ് ആണ് ഇന്ററാക്ടീവ് ബ്രോക്കേഴ്സ് ഐ ബി അഥവാ ഇന്ററാക്ടീവ് ബ്രോക്കേഴ്സ്. യു എസിലെ ഒരു പ്യുവർ യു എസ് കമ്പനിയാണ്, ഒരു ബ്രോക്കറേജ് ഹൗസ് ആണ്. ഏതാണ്ട് 1978 സ്ഥാപിതമായതാണ്. അതുപോലെ തന്നെ ഈ കമ്പനി ഒരു ലിസ്റ്റഡ് സ്റ്റോക്കാണ്, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള. ഏതാണ്ട് $32 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള, ഏതാണ്ട് $78-80 ബില്യൺ കറന്റ്ലി അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഹ്യൂജ് ബ്രോക്കറേജ് ഫേമാണ്. ഐ ബിയുടെ കസ്റ്റമേഴ്സിൽ മോർ ദാൻ ഹാഫ് യു എസിന് പുറത്തുള്ള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ ഏതാണ്ട് 200 രാജ്യങ്ങളിൽ അവർക്ക് ക്ലയൻസ് ഉണ്ട്. സോ ഒരു ഹ്യൂജ് ക്ലയന്റ് നെറ്റ്വർക്കുള്ള, ക്ലയന്റ് ബേസ് ഉള്ള ഒരു ബ്രോക്കറേജ് ഹൗസ് ആണ് ഇന്ററാക്ടീവ് ബ്രോക്കേഴ്സ്. അതുപോലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ഐ ബിയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് ആണ്. മുന്നേ പറഞ്ഞ പോലെ തന്നെ 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺബോർഡിംഗ് കംപ്ലീറ്റ് ചെയ്യാം. ഐ ബിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ടത് നമ്മളുടെയൊക്കെ ഐഡന്റിറ്റി, അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് റെസിഡൻസ് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് മാത്രം മതി. യു എസ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ബ്രോക്കറേജ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു മെയിൻ പോയിന്റ്, എന്നാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മാത്രം ഞാൻ പറയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. സിംഗിൾ ഉണ്ട്, ജോയിന്റ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ കോർപ്പറേറ്റ് ക്ലയൻസിനുണ്ട്, യു എസ് ബേസ്ഡ് ആയിട്ടുള്ള, യു എസ് റെസിഡൻസിനുള്ള സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഉണ്ട്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. ഇതൊന്നും നമ്മളെ അല്ലെങ്കിൽ NRIsനെ അല്ലെങ്കിൽ പുറത്തുള്ള യു എസിന് പുറത്തുള്ള ആരെയും ബാധിക്കുന്നതല്ല. യു എസിന് പുറത്തുള്ളവർ ഐതർ സിംഗിൾ അല്ലെങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൽ തന്നെ വളരെ സ്ട്രെസ് ചെയ്ത് ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു സിംഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കുക. യു എസിലെ ബ്രോക്കറേജിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു ടൈപ്പ് ഉണ്ട്, ജോയിന്റ് അക്കൗണ്ട്, ജോയിന്റ് വിത്ത് റൈറ്റ്സ് ഓഫ് സർവൈവർഷിപ്പ്. ഇത് മറ്റൊന്നുമല്ല, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ A+B ആണ് അക്കൗണ്ട് ഹോൾഡേഴ്സ് എങ്കിൽ, ജോയിന്റ് അക്കൗണ്ട് എങ്കിൽ, ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ഐദർ ഓഫ് ദ പാർട്ടി, എന്തെങ്കിലും ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് സംഭവിച്ചാൽ, അക്കൗണ്ട് ടൈപ്പ് വീണ്ടും പറയുന്നു, ജോയിന്റ് ടെനൻസ് വിത്ത് റൈറ്റ്സ് ഓഫ് സർവൈവർഷിപ്പ്. ആ സർവൈവ് ചെയ്യുന്ന ആൾക്കൊരു റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് എവർ അസറ്റ്സ് ഇൻ ദാറ്റ് അക്കൗണ്ട്, ആർക്കെങ്കിലും ഒരു പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സർവൈവിംഗ് ഹോൾഡർക്ക് ആ അസറ്റ്സ് മുഴുവൻ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഹാസിൽ ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് തന്നെ അതിന് എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് യു എസ് എന്നത് വളരെ വെൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള, ഹൈലി ടാക്സ് കംപ്ലയൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ യു എസ് ഇൻഹെറിറ്റൻസ് അതുപോലെ എസ്റ്റേറ്റ് ലോസ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ NRIs ഒക്കെ സിംഗിളായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ പിന്നീട് ആ ഒരു ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ലീഗൽ ഹെയേഴ്സിനൊക്കെയുള്ള ട്രാൻസ്ഫർ വളരെ ലെങ്തി പ്രോസസ് ആയിരിക്കും, അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻസിനെയും അഡ്വക്കേറ്റ്സിനെയും ഒക്കെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് ടൈപ്പ് തന്നെ അവിടെ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു യു എസ് ടാക്സ് കൺസൾട്ടന്റ് ഒന്നുമല്ല. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടാക്സ് കൺസൾട്ടൻസിനെ തന്നെ നിങ്ങൾക്ക് അഡ്വൈസ് തേടേണ്ടി വരും. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞാൻ ഈ പറയുന്നത് നോർമൽ NRI ഫാമിലീസ് അല്ലെങ്കിൽ NRI ഇൻഡിവിജ്വൽസിനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ഇനി ഇന്ത്യൻ ബ്രോക്കറേജ് ഹൗസസ് പോലെയല്ല, അല്ലെങ്കിൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് പോലെയല്ല ഐ ബി, എന്നാൽ അതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്. യു എസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യു എസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് മാത്രമല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഗ്ലോബലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഏത് മൾട്ടിനാഷണൽ കമ്പനീസിന്റെയും യൂറോപ്പിലോ ആഫ്രിക്കയിലോ ഇന്ത്യയിലോ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഏത് കമ്പനിയും നമുക്ക് ആ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഫോറക്സ് കൺവേർഷൻ ഒക്കെ നടത്തി. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഡാസ് ഒരു ജർമ്മൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് അല്ലേ, അത് അതിന്റെ സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന യൂറോപ്പിലാണ്, യൂറോനെക്സ്റ്റിലാണ്. ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ അഡിഡാസിന്റെ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഞ്ച് ബാങ്കിംഗ് മേജറാണ് BNP Paribas അതിന്റെ സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ ഒക്കെ തന്നെ ഈ ഒരു US ഡോളർ ആണ് ഇതിന്റെ ബേസ് കറൻസി, എന്നാൽ അത് യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം ഏത് സ്റ്റോക്ക് വേണമെങ്കിൽ. അതുപോലെ തന്നെ മറ്റൊരു മേജർ ഇൻസ്ട്രുമെന്റ് ആണ് ETFs അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഇത് മറ്റൊന്നുമല്ല, ലിസ്റ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് നടക്കുന്ന, ലൈവ് ട്രേഡിംഗ് ഒരു സ്റ്റോക്ക് പോലെ തന്നെ നടക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ആണ്. ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ETFsന്റെ ആ ഒരു ഡേറ്റാബേസ്, അല്ലെങ്കിൽ ഇതൊരു ജംഗിളാണ്. ആയിരക്കണക്കിന്, ഒരു എനിക്ക് തോന്നുന്ന ഒരു 10,000 ETFs എങ്കിലും ലിസ്റ്റഡ് ആണ് ഗ്ലോബലി ഉള്ളത്. നിങ്ങൾക്ക് ഏത് എക്സ്പോഷർ വേണമെങ്കിലും എടുക്കാം. US
യു എസ് ഡിയിൽ തന്നെ പണം പാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്സ്പോഷർ എടുക്കാം, അല്ലെങ്കിൽ ഏഷ്യ പസഫിക് എടുക്കാം, യൂറോപ്പോ ആഫ്രിക്കോ ഏത് മാർക്കറ്റിൽ കൺട്രി വൈസ് ആയിട്ടുള്ള ഇ ടി എഫ്സ് ഒക്കെ ധാരാളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വളരെ അതിശയം തോന്നും പല തീമാറ്റിക് ആയിട്ടുള്ള ഇ ടി എഫ്സ്, ഫ്യൂച്ചർ, സോളാർ, അതുപോലെ തന്നെ വാട്ടർ ഇ ടി എഫ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല റിട്ടേൺസ് തരുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ്. സോ ഇതുപോലുള്ള ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതുപോലുള്ള ഗ്ലോബൽ അല്ലെങ്കിൽ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രോക്കറേജ് ഹൗസിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് NRIs ആരും യൂട്യൂബിൽ കയറിയാൽ ഇന്ത്യൻ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്, സീറോദ, അപ്സ്റ്റോക്സിന്റെ ഒക്കെ പെയ്ഡ് പ്രൊമോഷൻസ് ആണ്, ആഡ്സ് ആണ്. എന്നാൽ ഇതുപോലുള്ള യു എസ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നു തന്നെ നമുക്ക് തോന്നിപ്പോവും. അത്രയ്ക്കും ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സും വളരെ സിമ്പിളുമാണ്. അതുപോലെ തന്നെ ബ്രോക്കറേജ് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. നമ്മൾ ബ്രോക്കറേജ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോവും. അത്രയ്ക്കും ഏറ്റവും മിനിമം ബ്രോക്കറേജ് ആണ് IB ചാർജ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയും ചുമ്മാ അങ്ങ് കയറി ട്രേഡ് ചെയ്യാം എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ട്രേഡിങ്ങിന്റെ പുറകെയാണ്, നടക്കില്ല. US അതിന് ശക്തമായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. അക്കൗണ്ട് സൈസ് ഒക്കെ മിനിമം 25,000 US എങ്കിലും വേണം, ഏതാണ്ട് 18 ലക്ഷം രൂപ, 19 ലക്ഷം രൂപ എങ്കിലും മിനിമം വേണം ട്രേഡിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. ചുമ്മാ കയറി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് 5 ട്രേഡിംഗ് ഡേയ്സിലേക്ക് വേണ്ടി ടോട്ടലി ബ്ലോക്ക് ആയി പോകും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 5 ദിവസം വെയിറ്റ് ചെയ്യുക, കൈയും കെട്ടിയിരിക്കുക എന്നുള്ളതല്ല, അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക് തന്നെ ബ്ലോക്ക് ആക്കി കളയും. US മാർക്കറ്റിലെയും സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യയിലെ പോലെ തന്നെ T+2 ആണ്. ട്രേഡിംഗ് പ്ലസ് സെക്കൻഡ് ഡേ, സെക്കൻഡ് ഡേക്ക് ശേഷം എപ്പം വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചിരിക്കുന്ന അതിലെ അണ്ടർലൈങ് ഹോൾഡിംഗ്സ്, ഷെയർസോ അല്ലെങ്കിൽ ETFs എന്താണെങ്കിലും നമുക്ക് സെല്ല് ചെയ്യാം. US ക്യാപിറ്റൽ മാർക്കറ്റിന്റെയും അല്ലെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ഒക്കെ റെഗുലേറ്ററി ബോഡി അല്ലെങ്കിൽ അപെക്സ് അതോറിറ്റി എന്ന് പറയുന്ന SEC ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇന്ത്യയുടെ SEBI, SEBIക്ക് തുല്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ്. മറ്റ് പല റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്, ഫിൻട്ര, അതുപോലെ കൊമോഡിറ്റി എക്സ്ചേഞ്ചസിനൊക്കെ സെപ്പറേറ്റ് ബോഡീസ് ഉണ്ട്. സോ ഇൻ ഷോർട്ട്, US മാർക്കറ്റ് ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, നോ ഡൌട്ട്. ധാരാളം NRIs US മാർക്കറ്റിൽ തങ്ങളുടെ സേവിങ്സ് പാർക്ക് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് വ്യക്തമായിട്ടുള്ള ചില കാരണങ്ങളുമുണ്ട്. അതായത് ഇന്ന് NRIsന്റെ കുട്ടികൾ ധാരാളമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിട്ട് US അല്ലെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയയിലേക്കൊക്കെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയൊക്കെയുള്ള ഗ്ലോബലി അക്ലൈംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് നല്ലതാണ്. സോ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നല്ല ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ആയിട്ടുള്ള പേരൻസ് മുൻകൂട്ടി തന്നെ തങ്ങളുടെ ഹാർഡ് ഏൺ മണി US മാർക്കറ്റിൽ അല്ലെങ്കിൽ US ഡോളറിൽ പാർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ ടൈം ആകുമ്പോഴത്തേനും നമുക്കൊക്കെ ഒരു 10-15 വർഷത്തെ സമയമുണ്ടല്ലേ. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഹിസ്റ്ററി തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2010 ഒരു US ഡോളറിന് ഏതാണ്ട് 43-44 രൂപയായിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് 2010. നിങ്ങൾക്ക് RBI വെബ്സൈറ്റിലൊക്കെ ഫോറക്സ് റേറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇന്ന് ഒരു US ഡോളർ എന്ന് പറയുന്നത് 70-75 രൂപയാണ്. ഏതാണ്ട് 80-85% റേറ്റിലുള്ള വ്യത്യാസം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ റുപ്പി ഡിപ്രീഷിയേറ്റ് ആയിരിക്കുന്നത്. സോ ഈ ഒരു 10-15 വർഷത്തെ ഹാർഡ് ഏൺ മണിയൊക്കെ നാട്ടിലെ NRI റീപാട്രിയബിൾ അല്ലെങ്കിൽ NRI NRO അക്കൗണ്ടിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഹ്യൂജ് ഫോറക്സ് ലോസിൽ, പറയാൻ പറ്റാത്തത്രയും ഹ്യൂജ് ഫോറക്സ് ലോസിൽ നമുക്കൊക്കെ അല്ലെങ്കിൽ ഈ പേരൻസിനൊക്കെ പണം റീപാട്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. സോ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ഫോറക്സ് ലോസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല NRIsഉം US ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതും. തീർച്ചയായിട്ടും ഡീസന്റ് ആയിട്ടുള്ള ഒരു 10% ആനുവലൈസ് റിട്ടേണൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റുമാണ് US മാർക്കറ്റ്. US മാർക്കറ്റിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിന്റെ പ്രോസസ് എന്താണെന്നുള്ളൊരു നല്ല ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഓൾ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.